Hello friends, welcome back to my channel. This dish is bao bun. This is kind of filled kuboos. The ingredients in the description. We will cook it. 1 cup all-purpose flour maida, 1 cup corn flour, 2 tablespoon panchasara, 1 teaspoon yeast, instant yeast, 1 teaspoon baking powder. आवश्यकता नो पर इतने आने dry ingredients से इधर just mix कर दे रखा। इन अधिले के लिए wet ingredients तैयार रखम। जान अधिले के काका oil आने चाहते चला दे। जाने वेट इतने चला sunflower oil आने वेल्चन ने डकेर दे मच्छी देने वाले के लिए निके use है। अधिले के 100 ml नेटे छोड़ला वेल्लंगोडी चेता नन्नाई mix कर दे रखम। Oil वेल्ला नन्नाई mix कर देने शेष मात्रम नम्मले अधे नम्मले dry ingredients लेके mix कर रखा। इधे चपाती को करकना बोलते ना नन्नाई कोयचे need इधे dough आके रखना। निके का आवश्यक डोवाका मिडिल की जान पिन्नीरे वाला मैड ए दिटेला निंका आवश्यक मुंडन तोड़न अंगिल पौड़ी चरते टे वीडियो कॉल चरकम इन दायलों पौड़ी चरते कॉल करने वेरम निंगल इन द चैनल आधे टे करने अंगिल इस सब्सक्राइब आना बटन प्रेस करो अधिन्दा राइट लेलो बेल आइकन जिके ऑल अन्ना बटन ले प्रेस कर दे नोटिफिकेशन ऑन आकाने मार कर दे इधर पन अन्ना इन्हीं डे देते हैं इन्हीं दिले के ला इधर इत्ता माची वैक्यान ला बाउले के नमक जस्सी एंडों ना तारावे देने शेषम नमले ये डो आदिले के वेचिटे उन्हें कावर ए इधर वैक्यानम इधर एक 2 മണിക്കൂറോളം വെക്കുമ്പോൾ ഇത് നന്നായി പൊന്തി വരും. നമ്മൾ മനാക്കിഷി ചെയ്ത പോലെയൊക്കെ തന്നെയാണ് ഇതിന്റെ ഡോ പ്രിപ്പറേഷൻ വരുന്നത്. നിങ്ങൾക്ക് തുണി വെച്ചിട്ട് മടച്ചു വെക്കാം. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് തുറന്ന് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അതിന്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായി നീഡ് ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിലേക്ക് പൊടിയിട്ട് ഞാൻ 1 മിനിറ്റോളം കൂടി ഒന്നുകൂടി നന്നായി നീഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിനെ രണ്ടാക്കി മാറ്റി വെക്കുന്നുണ്ട്. ഒരു ഹാഫ് ഉപയോഗിക്കുമ്പോൾ മറ്റേ ഹാഫ് ഞാൻ കവർ ചെയ്ത് വെക്കുന്നുണ്ട്. കവർ ചെയ്ത് വെക്കാൻ മറന്നു പോവരുത്. അത് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഹാഫിനെ നല്ലോണം പൊടി ഇട്ടിട്ട് തന്നെ ഞാൻ പരത്തി എടുക്കുന്നുണ്ട്. ഇതിന്റെ ഷേപ്പ് പ്രശ്നമില്ല. നമ്മൾ ഒരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഒരുപാട് തിന്നാവണ്ട. ചപ്പാത്തിയേക്കാൾ കുറച്ചുകൂടി കട്ടിയിൽ തന്നെ പരത്തി എടുക്കണം. ഷേപ്പ് പ്രശ്നമാക്കാതെ നമ്മൾ ഒരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇത് പരത്തി വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു കട്ടർ വെച്ചിട്ട് നമുക്ക് വേണ്ടത്ര കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു പാത്രത്തിനെ മൂടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കി മാവിനെ വീണ്ടും നമുക്ക് വട്ടത്തിലാക്കിയിട്ട് പരത്തി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പരത്തി വെച്ച ഓരോ ബണ്ണിനെയും നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാനിപ്പോൾ ബട്ടർ പേപ്പറിലുണ്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. എണ്ണ തടവിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളതിൽ ബട്ടർ പേപ്പർ ഇല്ലാണ്ടെങ്കിൽ പാത്രത്തിലേക്ക് എണ്ണ തടവിയിട്ട് വെക്കണം കേട്ടോ. എണ്ണ തടവാൻ മറന്നു പോയത്. അങ്ങനെ ഓരോ ബണ്ണിൻ്റെ മുകളിലും ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബുക്ക് ഫോൾഡ് ചെയ്യുന്ന പോലെ ഫോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഒന്നുകൂടി ക്ലിയർ ആയി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഫോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് നടുവിൽ ആ ഒരു ഗ്യാപ്പ് വെക്കണം. ഇങ്ങനെ ഒരു 1/2 മണിക്കൂർ നമുക്ക് വീണ്ടും മാറ്റി വയ്ക്കാം. കവർ ചെയ്യാൻ മറക്കരുത്. ആ സമയം ഒരു കുഞ്ഞു കൈയ്യനെ ഹെൽപ്പ് ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പം 1/2 മണിക്കൂറിന് ശേഷമാണ് ഇത്. അപ്പോൾ ഇത് നമുക്കിനി സ്റ്റീം കുക്ക് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. സ്റ്റീം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ചതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ബണ്ണ് വെച്ച് കൊടുക്കുന്നത്. ബട്ടർ പേപ്പർ ഇല്ലാണ്ടെങ്കിൽ നമ്മൾ സ്റ്റീം കുക്ക് ചെയ്യുമ്പോൾ എണ്ണ തടവിയിട്ട് വേണം വയ്ക്കാൻ. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നല്ല കുക്കായി നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നല്ല പൊന്തി കുബൂസ് നന്നായി പൊന്തി കുക്കായി വന്നിട്ടുണ്ട്. ഇതാണ് ആ ഒരു പരുവം വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ bao bun റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ഫുള്ളായി സെപ്പറേറ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫില്ലിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് സാലഡും മയോണൈസും ടാങ്കി ചിക്കനും വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ പുതിയ വെറൈറ്റീസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.